നവീനും ജാനകിയും ഡാൻസ് കളിച്ചപ്പോൾ അതിൽ അടിച്ച് അവരെ പ്രശസ്തനാക്കിയ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു എന്തെന്ന് വെച്ചാൽ ഈ ഡാൻസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ജാതിയും മതവും ഒന്നും പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് ലൌജിഹാദിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായെന്നും അത് വലിയ ഗുണകരമായെന്നും സമൂഹത്തിൽ അത് വലിയ ചർച്ചയായെന്നും ജിഹാദികളുടെ വെപ്രാളം ആളുകൾക്ക് ബോധ്യപ്പെട്ടുവെന്നും അതൊക്കെ മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി സത്യത്തിൽ അത് നല്ലതാണ് വീണിടം വിദ്യയാക്കുക കാര്യങ്ങൾ വളച്ചൊടിക്കുക വ്യാഖ്യാനിച്ച് ശരിയാക്കുക എന്നൊക്കെയുള്ള കലകളിൽ ഏറ്റവും പ്രാമുഖ്യം നേടിയ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിഭാഷക വൃത്തി ആയതുകൊണ്ട് താങ്കളുടെ ആ അഭ്യാസം കൊള്ളാം പക്ഷേ താങ്കളുടെ വാചകത്തിലൂടെ കേരളം തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാക്ഷാൽ കൃഷ്ണരാജ് വക്കീൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ അദ്ദേഹം കമൻറ്റടിച്ചതിലൂടെ അദ്ദേഹം നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹം നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടി എന്ന് വളരെ സന്തോഷപൂർവ്വം പറയുന്ന ഒരു രംഗം ലൈവിലൂടെ അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ചിരിയും ആ പറച്ചിലിൻ്റെ ഒക്കെ കേട്ടാൽ ഇത് സ്വാഭാവികമായി അദ്ദേഹത്തിന് സന്തോഷമുണ്ടായതാണ് എന്ന് തോന്നിപ്പിക്കും വിധം ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് താങ്കൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ ലവ് വലിയ ചർച്ചയുണ്ടാകാൻ താങ്കളുടെ കമൻറ്റ് കാരണമായി എന്നും അല്ലെങ്കിൽ അത് വലിയ ഗുണകരമായി എന്നും ഒക്കെ താങ്കൾക്ക് തോന്നുന്നത് നമ്മുടെ നാട് പുറത്തൊക്കെ ഈ മൂടുകുലിക്കി പക്ഷി അല്ലെങ്കിൽ കുണ്ടികുലിക്കി പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് അത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സ്വന്തം മൂടിട്ട് കുലുക്കും അപ്പോൾ അതിന് തോന്നുന്നത് ഈ ലോകം മുഴുവൻ കുലുങ്ങുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ അതിൻ്റെ മൂട് മാത്രമേ കുലുങ്ങുന്നുള്ളൂ താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ ഒരു സ്ഥാനത്തെക്കുറിച്ചും കേരള സമൂഹം ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചും ബോധ്യം വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്താവന കൊണ്ട് ഗുണകരമായത് എന്നുള്ളതാണ് എൻ്റെ നിലപാട് ചില കാര്യങ്ങൾ അങ്ങയുടെ പ്രസ്താവന കൊണ്ട് ബോധ്യമായത് ഒന്ന് ഈ കുട്ടികൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ കളിച്ച ഒരു കളിയിൽ താങ്കളെപ്പോലെ ഒരാൾ കമൻ്റ് അടിച്ചപ്പോൾ അവർ ലോകപ്രശസ്തരായി ബോണിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഈ കമ്പനി പോലും അവരുടെ ഡാൻസ് ഷെയർ ചെയ്തു നമ്മൾ ആരെങ്കിലും ഒരാൾ കൈ തൊട്ടാൽ ആ കൈ തൊടുന്നവർ ലോകപ്രശസ്തരാകുന്നുവെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഈ കളിച്ചവരെ ലോകപ്രശസ്തരാക്കാനല്ലോ പക്ഷേ അവർക്ക് വലിയ പ്രശസ്തി കൈവന്നു എന്ന് പറയുന്നത് താങ്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസമോ തൊഴിലോ ഒക്കെ വിവരദോഷവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പലരും പറയുന്ന ഒരു തിയറി താങ്കളുടെ വാചകത്തിലൂടെ പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സാധാരണ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടുന്ന ആളുകളും വിവേകവും വിവരവും ഒക്കെ ഉള്ള ആളുകളും നിയമം വ്യാഖ്യാനിക്കുകയും നിയമത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളുമൊക്കെ ആവുമ്പോൾ അവർക്ക് സാമാന്യം വിവരമുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെയൊന്നും വേണമെന്നില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് രണ്ടാമതായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാക്കി താങ്കളുടെ ഇടപെടലിലൂടെ മൂന്നാമത്തെ കാര്യം താങ്കളെപ്പോലുള്ള ഏതെങ്കിലും ചെറിയ മൂട്ടയോ അട്ടയോ കൊതുകോ ഒക്കെ കുത്തിയാൽ അതിനേക്കാൾ വർധിത വീര്യത്തോടെ പ്രതികരിക്കുന്നവരാണ് കേരളത്തിലെ സമൂഹമെന്നും അതിൽ പലപ്പോഴും വർഗീയത ആക്ഷേപിക്കുന്ന ബി ജെ പി കാര് പോലും ഇക്കാര്യത്തിൽ ഒപ്പം നിന്നു എന്നുള്ളതും താങ്കളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് സാധാരണ ഏതെങ്കിലും കുട്ടികളെ വരട്ടിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളും കുട്ടികളുമൊക്കെ വന്ന് പത്രസമ്മേളനം നടത്തി അയ്യോ ഞങ്ങളങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലേ എന്നൊക്കെ പറയുന്നതാണ് പതിവെങ്കിൽ ഇപ്പം അങ്ങനെയല്ല എല്ലാവരും ഡാൻസ് കളിച്ചു കണ്ടവരും കേട്ടവരും എല്ലാം കളിച്ചു ഇനിയും ഒരുപാട് പേർ കളിക്കാനിരിക്കുന്നു രണ്ട് പേർ കളിച്ചതിന് പകരം നാൽപ്പത് പേർ കളിച്ചു എല്ലാ മാധ്യമങ്ങളും ഈ കളി ആഘോഷിച്ചു അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ചെറിയ ഒരു കൊതുകിൻ്റെ കുത്തിന് തിരിച്ച് ലക്ഷങ്ങൾ കോടിക്കണക്കിനായ മനുഷ്യർ തിരിച്ച് കുത്താനുണ്ട് എന്നുള്ളതും താങ്കളുടെ ഈ ഇടപെടലിലൂടെ സാധിച്ച വലിയൊരു നേട്ടമാണ് പിന്നെ നാലാമതായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട മറ്റൊരു കാര്യം എത്ര വർഗീയത പറയുന്ന ആളും ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ അവനവൻ്റെ ലാഭം വരുമ്പോൾ അങ്ങ് മറക്കുമെന്നും ആ ലാഭത്തിന് വേണ്ടി നിലകൊള്ളുമെന്നുള്ള കാര്യവും ലോകമറിഞ്ഞു താങ്കളുടെ ഭാര്യ പഠിപ്പിച്ചത് അല്ല മീൻ സ്കൂളിലാണ് അല്ലമീൻ എന്ന വാക്ക് പോലും താങ്കളുടെ രോഗത്തിൻ്റെ അവസ്ഥ വെച്ച് വളരെ അലർജി ഉണ്ടാക്കേണ്ടതും ചൊറിച്ചിലുണ്ടാക്കേണ്ടതുമാണ് എന്നാൽ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുന്ന കാര്യം വന്നപ്പോൾ അല്ലമീൻ മീൻ ചൊറിച്ചിലുണ്ടാക്കിയില്ല എന്നും അതൊരു വരുമാനമാർഗമായി ഉപയോഗിച്ചു എന്നുള്ളതും ലോകമറിഞ്ഞ ഒരു സംഭവമാണ് അതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് എല്ലാവരും അറിയാൻ അല്ലാതെ ഈ കൊടും വർഗീയതയും അതുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അവരുടെ ആ വർഗീയ ചുറ്റുപാടുകളിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നും വളരുന്നതെന്നും ശമ്പളം വാങ്ങിക്കുന്നതെന്നും കഴിക്കുന്നതെന്നും ഒക്കെ ആരെങ്കിലും മനുഷ്യർ വിശ്വസിച്ചിരുന്നെങ്കിൽ താങ്കളുടെ വാർത്ത പുറത്തു വന്നതോടുകൂടി അതും ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമൂഹത്തിൽ എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുമ്പോഴും അങ്ങനെ വർഗീയവൽക്കരിക്കാൻ കഴിയാത്ത കുറേയൊക്കെ സ്നേഹവും ബന്ധവും ഇഷ്ടവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും അത് ധൈര്യവും ചങ്കുറപ്പും നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമല്ലാത്ത മനുഷ്യർ തെളിയിച്ച് കൺമുമ്പിൽ കാണിച്ചു തരുമെന്നും അപ്പോഴും താങ്കളെപ്പോലുള്ളവർക്ക് തനിയെ ചൊറിയുകയും ചിരിക്കുകയും ചെയ്യാനുള്ള മാർഗം മാത്രമേ കിട്ടുള്ളൂ എന്നും കേരളം കഴിഞ്ഞ ദിവസം തെളിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ലവ് ജിഹാദല്ല ചർച്ച ചെയ്തത് കേരളം ചർച്ച ചെയ്തത് താങ്കളെപ്പോലെയുള്ള മനുഷ്യർക്കുണ്ടാകുന്ന മഹാമനോരോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് അത് ഗുണകരമാണ് താങ്കൾ ഇനിയും ഇതുപോലെയുള്ള കമൻറ്റുകളുമായി പ്രത്യക്ഷപ്പെടുക ഇതാണ് പ്രശസ്തി എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രശസ്തിയിലൂടെ താങ്കളെയും താങ്കളുടെ പ്രൊഫഷനെയും താങ്കളുടെ പൈതൃകത്തെയും താങ്കൾ നേടിയ വിദ്യാഭ്യാസത്തെയും കുടുംബാംഗങ്ങളെയും ഒക്കെ വാഴ്ത്തിയെയും ലോകമറിയിച്ചും സന്തോഷപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഇനിയും ഇതുവരെ പറഞ്ഞതിനും ഇനി പറയാനിരിക്കുന്നതിനും